നമസ്കാരം. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ പരിഷ്കരിച്ച് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റും. കേരളത്തിന്റെ വ്യാവസായിക വളർച്ച UDF സർക്കാരിന്റെ കാലത്ത് 2016 12% ഇപ്പോഴത് 17%. UDFന്റെ കാലത്ത് 8 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭത്തിലായിരുന്നത്, അത് 17. പുതുതലമുറ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ പ്രത്യേക സ്റ്റാർട്ടപ്പ് നയം നടപ്പിലാക്കിയതിന്റെ കൂടി ഭാഗമായി 5000+ സ്റ്റാർട്ടപ്പുകൾ ഇന്നുണ്ട്. ദേശീയ അടിസ്ഥാനത്തിൽ റൂസാ ഫണ്ടിങ്ങിന് അർഹത നേടിയ ഏറ്റവും കൂടുതൽ കോളേജുകൾ ഉള്ളത് കേരളത്തിലാണ്. കാർഷിക മേഖലയിൽ മൂല്യവർദ്ധനയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത്. തീരുവയില്ലാതെയുള്ള സ്വാഭാവിക റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഉണക്ക റബ്ബറിന്റെ ഇറക്കുമതി തീരുവ ഗണ്യമായ തോതിൽ ഉയർത്തണമെന്നും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ റബ്ബറിനെ ഉൾപ്പെടുത്തണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയത് കേരള സർക്കാരാണ്. ഓൺലൈൻ സേവനങ്ങളും വാതിൽപ്പടി സേവനങ്ങളും കേരളം യാഥാർത്ഥ്യമാക്കി. കെ-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. താറടിക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ ഉണ്ടായിട്ടും 2.5 ലക്ഷത്തോളം നിയമന ശുപാർശകളാണ് 2016 ജൂൺ തൊട്ടുള്ള കാലയളവിൽ കേരള PSC നൽകിയത്. ആഭ്യന്തര വരുമാനത്തിന്റെ 10%ത്തിലധികം വിനോദസഞ്ചാര മേഖലയുടെ സംഭാവനയാണ്. കേരളത്തിന്റെ സാമ്പത്തിക അവകാശങ്ങൾ നിഷേധിച്ച് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. തനത് വരുമാന സ്രോതസ്സുകൾ വഴിയാണ് കേരളം ഭൂരിഭാഗം ചെലവുകളും നിർവഹിച്ചത്. വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കും, ക്ഷേമ പദ്ധതികൾ അർഹരായവർക്കെല്ലാം ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കോവളം ബേക്കൽ ജലപാത പദ്ധതി പൂർത്തിയാക്കാൻ പ്രതിബന്ധങ്ങൾ ഏറെയാണ്. പദ്ധതി 2025 പൂർത്തിയാക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കിഫ്ബി വഴി 6500 കോടി രൂപ ചെലവിലാണ് കനാലുകൾ നവീകരിച്ചും വീതി കൂട്ടിയും 40 മീറ്റർ വീതിയും 2.20 മീറ്റർ ആഴവുമുള്ള ജലപാത നിർമ്മിക്കുക. 620 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജലപാതയിൽ കോവളം മുതൽ കൊല്ലം വരെയും കോട്ടപ്പുറം മുതൽ ബേക്കൽ വരെയുമാണ് സംസ്ഥാന സർക്കാർ നിർമ്മാണം പൂർത്തിയാക്കേണ്ട ഭാഗം. ദേശീയ ജലപാത 3 ഭാഗമായ കൊല്ലം കോട്ടപ്പുറം പാത കോട്ടപ്പുറത്ത് നിന്ന് കല്ലായി വരെ ദീർഘിപ്പിക്കേണ്ട പണികൾ ചെയ്യേണ്ടത് ദേശീയ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയാണ്. ഇതിന്റെ DPR തയ്യാറാണെങ്കിലും കേന്ദ്ര അനുമതി ലഭിച്ച പദ്ധതികളുടെ ആദ്യ പട്ടികയിൽ ഇടം നേടിയിട്ടില്ല. അടുത്ത ഘട്ടത്തിൽ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അതോറിറ്റി അധികൃതർ പറയുന്നു. ചരക്കുനീക്ക സാധ്യത കുറവായതിനാലാണ് അനുമതി ലഭിക്കാഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിൽ കോവളം മുതൽ ആക്കുളം വരെ പാർവതി പുത്തനാർ വികസിപ്പിക്കുന്നതിന് മുന്നോടിയായി പുനരധിവാസ സർവേ മാത്രമാണ് കഴിഞ്ഞത്. ആക്കുളം കഠിനംകുളം മേഖലയിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. വർക്കല തുരങ്കത്തിന് സമീപത്തെ പണികൾ അടുത്താഴ്ച ആരംഭിക്കും. മലബാർ മേഖലയിലും ഒട്ടേറെ സ്ഥലങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചെങ്കിലും തുടർ നടപടികൾ ഇഴയുകയാണ്. കണ്ണൂരിൽ മാഹിക്കും വളപട്ടണത്തിനും ഇടയിലും കാസർഗോഡ് നീലേശ്വരത്തിനും ബേക്കലിനും ഇടയിലും കൃത്രിമ കനാലുകൾ നിർമ്മിച്ചു വേണം പാത യാഥാർത്ഥ്യമാക്കാൻ.